ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി കുറുമയാണ്. ഒരുപാട് പേർക്ക് വൈറ്റ് കുറുമ ഗ്രീൻ പീസ് കുറുമ ഒക്കെ ഉണ്ടാക്കാൻ അറിയുമായിരിക്കും. അപ്പം നിങ്ങളൊക്കെ ഈ ഒരു റെസിപ്പി കണ്ടു നോക്കുക, എന്നിട്ട് വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പം ഞാൻ അധികം പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവോള, രണ്ട് തക്കാളി, രണ്ട് പച്ചമുളക്, ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി, ഒരു മൂന്ന് കരയാമ്പോ. കരയാമ്പ് മൂന്നെണ്ണം മതി. കൂടുതൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും. മൂന്നെണ്ണം തന്നെ അതിന് ധാരാളമാണ്. അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അളവിലുള്ള പൊട്ടുകടല, ഒരു അരപ്പൊളി തേങ്ങ ചെരുവ്, ഇതും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ തക്കാളിയും സവോളയും പച്ചമുളകും നന്നായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ വെക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ടുകൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതാ ഇതുപോലെ ഒരു ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം അതൊന്ന് നല്ല ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒപ്പം തന്നെ നമുക്കൊരു ഹാഫ് ടേബിൾ സ്പൂൺ മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് കുറച്ച് നേരം അടച്ച് വെക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്ക് അപ്പോഴേക്കും ബാക്കി ഐറ്റംസ് ഒന്ന് അരച്ചെടുക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യമേ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടുകടലയും തേങ്ങ ചെരുവേതും വെളുത്തുള്ളിയും ഗ്രാമ്പും ഒക്കെ നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടണം. അപ്പൊ നമുക്ക് പാകത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ കുക്കറിൽ വെച്ചിരിക്കുന്ന മസാല അടിപിടിച്ചു പോവാതെ എല്ലാവരും ശ്രദ്ധിക്കുക. അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പൊ അത് നന്നായി അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിലുള്ള മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കത് കുറച്ചും കൂടി ഗ്രേവി ടൈപ്പാണ്, കുറച്ച് കട്ടിയായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ല കുറച്ചും കൂടി കറി ടൈപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള പാകത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക. എന്നിട്ടത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കൊരു ഒന്നര ടീസ്പൂണിൻ്റെ അളവുള്ള കല്ലുപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് മല്ലിച്ചപ്പ് എടുത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെക്കാം. നമുക്ക് ഒരൊറ്റ വിസില് മതി. ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കുറുമ ഇവിടെ റെഡിയാണ്. അങ്ങനെ നമ്മളെ കുറുമ നല്ല സെറ്റായി, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതന്നെ നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കാതെ കുറച്ച് ഗ്രേവി ടൈപ്പായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചപ്പാത്തിക്കൊക്കെ അടിപൊളിയാണ്.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇത് നമ്മളെ ഇഡ്ലിക്കും ദോശയ്ക്കും ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് കോംബോ ആണ്. അത്രയും ടേസ്റ്റ് ആണ് ഇതിന്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.